താങ്കൾ വളരെ ഇമോഷണലാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു വളരെയായിട്ട് കാരണം താങ്കളുടെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പോലും അത് ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഈ അമ്മയെ ഓർക്കുമ്പോഴേ ഞാനത് നേരത്തെ ചെയ്തതാണ്, നമ്മുടെ മനസ്സിൽ വരുന്നൊരു രൂപമുണ്ടല്ലോ, ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കുറ്റം ചെയ്തപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സങ്കടപ്പെട്ടപ്പോൾ ഒന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തി ഇത് ചെയ്തതായിരിക്കാം, ഒന്ന് ഹഗ് ചെയ്തതായിരിക്കാം. എന്തായിരിക്കും അമ്മയെക്കുറിച്ച് വരുമ്പോൾ അങ്ങനെ വളരെ ഇതായിട്ട് മനസ്സിൽ? താങ്കൾ ചിത്രകാരനായ ചലച്ചിത്രകാരനായതുകൊണ്ട് ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരുപാട് മൊമെൻ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ മനസ്സിൽ അടുക്കളയിൽ എത്തിയത് അമ്മയാണ്. തിരിച്ച് താങ്കളുടെ ഇതിലേക്ക് വരികയാണ്, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, കൂടുതൽ ഇമോഷണൽ ആവുന്നത് കാരണം അറിയാം എല്ലാവർക്കും അമ്മ എന്ന് പറഞ്ഞ വലിയ വികാരമാണ്, പ്രത്യേകിച്ച് അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ. എന്നാലും അമ്മയുടെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ അത്രയും ചോദിച്ചത്, കാരണം അമ്മ ഷുഡ് ബി റിമെമ്പേർഡ്. പിന്നെ ഞാൻ അന്നേരം പറയാൻ ആഗ്രഹിച്ചിരുന്ന അമ്മയെക്കുറിച്ചുള്ള സിനിമയുടെ ഒരു കണ്ടൻറ് ഇതാണ്. നമ്മളുടെ കേരളത്തിലുള്ള ഏതൊരമ്മയും, നമ്മളുടെ എൻ്റെ ഒരു കാലഘട്ടം 70-60കൾ തൊട്ട് ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ഏതൊരമ്മയും അടുക്കളയുടെ ഇരുട്ടിൽ മാത്രം കഴിയുന്നവരാണ്. തീയൂതിയും പരാതികൾക്കും ഒന്നുമില്ല. അവർ വിറക് പറക്കുന്നു, തീയിടുന്നു, അല്ലെങ്കിൽ മറ്റേ കുറ്റിയെടുപ്പ് കത്തിച്ചും അതിൻ്റെ ചുമയും, എല്ലാവരുടെയും പരാതികൾ കേൾക്കണം, എല്ലാവർക്കും വെച്ച് വിളമ്പണം, വീണ്ടും എല്ലാവരും കഴിച്ചവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അടച്ചു വെച്ച് കഴിച്ചെന്ന് വരുത്തണം. ഇങ്ങനെയൊക്കെ പോകുന്ന അമ്മയാണ്. ഈ അമ്മയ്ക്ക് സ്വപ്നം, അമ്മയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. പക്ഷേ ഇവർക്ക് ശരിക്കും ഭയങ്കര ഒരു വല്ലാത്ത കൺസേൺ ഉണ്ട് എല്ലാവരെ കുറിച്ചും. ഈ കുടുംബം മുഴുവൻ നിലനിർത്തുന്ന എൻ്റെ ടൂണിങ് മുഴുവൻ ഈ അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അമ്മമാരുടെ അവസ്ഥകളിൽ നമ്മൾ കണ്ട്, എൻ്റെ ചുറ്റുപാടുള്ള വീടുകളിലെ ഓരോ അമ്മമാരും ഇങ്ങനെ അപ്രത്യക്ഷം ഓരോരുത്തരായിട്ട് കഴിഞ്ഞ് ഇപ്പം അമ്മയും കഴിഞ്ഞു. അപ്പോൾ ഒരു ഒരു തലമുറയുടെ അവസാന ഭാഗം നമ്മൾ കാണുന്നത്. ഉരുകി ഒരുക്കും ഇത് ചെയ്യുമ്പോഴും സ്വയം ഒരുങ്ങുമ്പോഴും മറ്റുള്ളവർ നന്നാവണം, കുട്ടികൾ നന്നായി പഠിച്ച് ഇത് ചെയ്യണം, അത്രേ ഉള്ളൂ എന്ന് സ്വപ്നം കാണുന്ന അമ്മ. അതെ. അപ്പോൾ എൻ്റെ ഈ ഒറ്റാലിൻ്റെ എല്ലാ അവാർഡുകൾ കിട്ടുന്ന സമയത്തും ഞാൻ അവിടെ പോയി അമ്മയുടെ കയ്യിൽ കൊടുത്ത് എന്നിട്ടാണ് അമ്മയുടെ മുറിയിൽ ഈ മെമെൻറ്റോസ് മുഴുവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോഴും കോട്ടത്ത് വെച്ചാണ് ഫംഗ്ഷൻ നിറഞ്ഞപ്പോഴും അവിടെ അമ്മയെ കൊണ്ട് വാങ്ങിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ 26-ാം തീയതി വരുന്നുള്ളൂ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, സ്വപ്നം നടന്നില്ല, നടന്നില്ല. പിന്നെ ഈ അംഗീകാരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷേ ഇത് കിട്ടിയപ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു, കാരണം ഇന്ന് ഇതെല്ലാം വാങ്ങി ഞാനിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ ഓർത്ത് അമ്മയുണ്ടായ കോട്ടത്തിനാണ് പോകേണ്ടത് ഞാൻ. പക്ഷേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ, കാരണം ഓർമ്മകൾ അനുഗ്രഹം കൂടിയായിരിക്കും. പക്ഷേ അതെന്തെങ്കിലും ഉണ്ടാവും, കാരണം അത് അങ്ങനെ ഒരു ചിന്തയില്ലാതെ ഒരു ദിവസം എനിക്ക് തുടങ്ങാറില്ല ഞാൻ. കാരണം ദൈവത്തിനേക്കാൾ എത്രയോ മേലെയാണ് അമ്മ. അത് കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവത്തിന് സ്ഥാനമുള്ളൂ, അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കാരണം ഇതിന് പകരം വെക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകളുമായിട്ട് രംഗത്ത് വരുന്നു. താങ്കൾ ആണ് ഫോർ ദി പീപ്പിളിലൂടെ ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു വലിയ ഡിഫറൻറ്റ് ശൈലി അങ്ങ് തുടങ്ങി വെച്ചത്, ഫോർ ദ പീപ്പിൾ. അപ്പോൾ അത് ഒരുപാട് പേര് ഇത് ചെയ്തു. ഇപ്പോൾ വന്ന് ഇപ്പോൾ പ്രേമത്തിലും ഇതൊക്കെ എത്തി നിൽക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ചും ഇതുണ്ടായി, ന്യൂ ജനറേഷൻ പ്രേമത്തേക്കാൾ കുറച്ചും കൂടി ഉദാത്തമാണ് മറ്റേ എന്നും നിന്റെ മൊയ്തീൻ പോലുള്ള സിനിമകൾ, കാരണം അത് ട്രൂ ലവ് ആണ്. മറ്റത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആരെങ്കിലും കെട്ടിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളതുണ്ട്. ഈ ന്യൂ ജനറേഷൻ സിനിമകളെ കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം, കാരണം താങ്കൾ ഇതിൻ്റെയൊക്കെ ഇതിലൂടെ കടന്നുപോയ ആളാണ്. ഇപ്പം ഞാൻ ഒരു വ്യത്യാസമുള്ളൂ, ഇപ്പം 96-ലെ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ളൊരു ഫോമിലാണ് ഞാൻ ദേശാടനത്തിൻ്റെ ഒരു കമ്പനി തുടങ്ങിയത്. ദേശാടനം ആ ബാനറിലാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ചിന്ത, പുതിയ തലമുറയുടെ ചിന്ത, പുതിയ രീതിയിൽ, അതായത് ഇപ്പം അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നു, കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായൊരു കാസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വിപ്ലവതുല്യമായിട്ടുള്ള ഒരു മൂമെൻറ്റ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ. പക്ഷേ ഇപ്പം ന്യൂ ജനറേഷൻ സിനിമ എന്ന് വിളിച്ച് ആരോപിക്കുന്ന അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ്. എല്ലാ കാലത്തും ന്യൂ ജനറേഷൻസ് ഉണ്ട്. ഞാനും ന്യൂ ജനറേഷൻ ആയ കാലം ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിലുള്ള ഗുരുക്കന്മാർ ന്യൂ ജനറേഷൻ ആയിരുന്ന കാലമുണ്ട്. ഭരതേട്ടൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമ ചെയ്ത കാലമുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും ബുഹേമിയൻ കാലഘട്ടം 70-കളിലിട്ട് 80 അവസാനം വരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നവോത്ഥാനമാണത്. അന്നായിരുന്നു ഏറ്റവും വലിയ ന്യൂ ജനറേഷൻ സിനിമകൾ, കാരണം ജോൺ അബ്രഹാം,
അടൂർ ഭരതൻ, പത്മരാജൻ, അരവിന്ദേട്ടൻ തുടങ്ങിയിട്ടുള്ള അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാതെ പോയതാണ്. ഇതിലൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി, ഭരതൻ എന്ന സംവിധായകൻ താങ്കളുടെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് കൂടി ഒന്ന്. എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടോ? ഭരതേട്ടനില്ലാതെ ഞാനില്ല. അത്രയും വലിയൊരു ഗുരു, അത്രയും വൈവിധ്യങ്ങളുള്ള ഒരു ഗുരുവിനെ കിട്ടുക തന്നെയാണ്. ആ ഗുരുകുലമാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത്. എല്ലാ തരത്തിലുള്ള ചലഞ്ച്, ഇന്ന് പുതുമുഖങ്ങളെ ഏറ്റെടുക്കാനുള്ള ചലഞ്ച് ഭരതേട്ടൻ തന്ന ധൈര്യമാണ്. സിനിമ സംഗീതത്തെക്കുറിച്ചുള്ള ബോധം അദ്ദേഹം പറഞ്ഞു തന്നാണ്, അല്ലെങ്കിൽ ഈ വിഷ്വൽ ബ്യൂട്ടി, നിറങ്ങളെക്കുറിച്ച് അറിവ് തന്നത് അദ്ദേഹമാണ്. അതില്ലാതെ എനിക്ക് ഒരു ഒരിക്കലും ഒരു ഫിലിം മേക്കർ ആവാൻ പറ്റില്ലായിരുന്നു. ഇത്രയും മോൾഡഡ് ആയിട്ടുള്ളൊരു ഒരു ഫിലിം മേക്കർ ആവാൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. അപ്പം ഭരതേട്ടൻ ഒരു വലിയ ഭാഗം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാ കാലങ്ങളിലും മറിഞ്ഞ് വരുന്ന ന്യൂ ജനറേഷനുണ്ട്. അതായത് ഇന്നത്തെ കുട്ടികൾ പഴയതാകുന്നു, പുതിയ തലമുറ വീണ്ടും വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ചിന്തിക്കുന്നത് തെറ്റാണെന്ന്. അവർ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നാം. കാരണം ഞാൻ എൻ്റെ അച്ഛൻ ഔട്ട്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ്, മാറിയേ പറ്റൂ. പക്ഷേ ഇവിടെ ഒന്ന് ടെക്നോളജിയും എല്ലാം അതിഗംഭീരമായിട്ട് വരുമ്പോൾ കുട്ടികൾ നമ്മളെക്കാളും മിടുക്കന്മാരാണ്. എല്ലാ സിനിമകളെക്കുറിച്ചും വ്യക്തമായ ധാരണയും ബോധമുണ്ട്. ഒരു കാര്യം നഷ്ടമാകുന്നത് ഇമോഷൻ, ചുറ്റും ജീവിതം നോക്കിക്കാണുന്നു എന്നുള്ളതും അവനവൻ മറ്റൊരുവൻ്റെ വേദന നമ്മുടെ വേദനയായി മാറുന്നതും ഒരുപക്ഷെ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് സംശയമുണ്ട്. ഇന്ന് ഇത്രയും സംവിധായകർ മേ ബി, അല്ലെങ്കിൽ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ജൂറി മെമ്പേഴ്സ് ഈ വികാരം മനസ്സിലേക്കുമ്പോൾ, അതൊക്കെ അത് അതിരുകൾ കടന്നോ കാലം കടന്നുള്ള ഇമോഷൻ ക്യാരി ചെയ്യുമ്പോൾ അതുപോലൊരു സൃഷ്ടി ഉണ്ടാക്കണമെങ്കിൽ അത് ജീവിതം നോക്കിക്കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ അവരുടെ ടെക്നോളജിയോടൊപ്പം തന്നെ ചുറ്റും ഒരു നിരീക്ഷണ ബോധവും, പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ഒരു മരണം അറിയണമെങ്കിൽ മണം വരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. കാരണം അത് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ വികാര നിർഭരമായ ഒരു സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയാണ് ഇവിടെ നടന്നത്. ഒറ്റാലിൻ്റെ വലിയ വിജയത്തിൻ്റെ നടുവിൽ, ഒരുപക്ഷെ വലിയ ആഘാതത്തിൻ്റെ നടുവിൽ, സ്വന്തം അമ്മ പിരിഞ്ഞു പോയതിൻ്റെ ദുഃഖവും കൂടി ഇവിടെ പങ്കുവെച്ചാണ് ശ്രീ ജയരാജിൻ്റെയും സബിതാ ജയരാജിൻ്റെയും സ്ട്രെയിറ്റ് ലൈൻ പരിപാടി ഇവിടെ അവസാനിക്കുന്നത്. അമ്മ എന്നുള്ളതൊരു വലിയ വികാരമാണ്. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വികാരം, ആ വികാരത്തിൻ്റെ ഒരുപക്ഷെ ആ വളരെ വികാര നിർഭരമായ രംഗങ്ങൾ പറയുമ്പോൾ ഒരു കലാകാരൻ്റെ മനസ്സിലെ അമ്മയും കലാകാരൻ്റെ മനസ്സിലെ വൈകാരികമായ കാര്യങ്ങളോടുള്ള ബന്ധങ്ങളുമൊക്കെയാണ് അദ്ദേഹം വിവരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ജയരാജിൻ്റെ സിനിമകൾ മലയാളിയുടെ ഹൃദയത്തോട് അടുത്തു നിൽക്കുന്നു എന്നുള്ള എൻ്റെ ഉത്തരമായിരുന്നു ഒരുപക്ഷെ ഈ അഭിമുഖം. വളരെ തുറന്ന്, ഒരുപക്ഷെ വികാരം അടക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി ജയരാജ്, സബിത, ഈ ചെറിയ നോട്ടീസിലൂടെ വന്നതിന്. കൗമുദി ടി വിയുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.